നമസ്കാരം. എല്ലാ ഡി എൻ എ ചാനൽ പ്രേക്ഷകർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. ഇന്ന് നമുക്ക് വളരെ വിശിഷ്ടനായ ഒരു അതിഥിയാണ്. വളരെ ആധ്യാത്മിക ലെവലിൽ ഉയർന്നുകൊണ്ടിരിക്കുന്ന ഒരു നക്ഷത്രമാണ്. ഒരു പുതിയ യുഗപ്രഭാതം വേണമെങ്കിൽ പറയാം, യുഗപ്പിറവി, യുഗപ്രഭാതം എന്നൊക്കെ നമുക്ക് പറയാവുന്ന രീതിയിലേക്കുള്ള വലിയ ഒരു 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 നഷ്ടപ്പെട്ടു പോയ ഒരു രാജ്യം, ഒരു സാമ്രാജ്യം വീണ്ടെടുത്ത് നമുക്ക് തരുവാനുള്ള ഒരു വലിയ ദൗത്യത്തിന് നാന്ദി കുറിക്കുന്ന, തുടക്കം കുറിക്കുന്ന, ആരംഭം കുറിക്കുന്ന ഒരു ദൈവ ചൈതന്യം കിട്ടിയ ഒരാളാണ്. സാക്ഷാത് ശ്രീ മുരുകൻ്റെ അനുഗ്രഹം കിട്ടിയ, വെളിച്ചപ്പാട് കിട്ടിയ, കയ്യൊപ്പ് കിട്ടിയ, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഒരു ശിഷ്യനോ എന്തൊക്കെ എന്ത് വേണമെങ്കിൽ നമുക്ക് ഒരു അവതാരമെന്നോ എന്നൊക്കെ വേണമെങ്കിൽ പറയാം. അദ്ദേഹം പറയുന്നത് അദ്ദേഹം ഇതൊന്നും അല്ലെന്നാണ്. പക്ഷേ എങ്കിൽ പോലും നമുക്ക് തോന്നുന്നുണ്ട് ശ്രീ മുരുകൻ്റെ ഒരു അവതാരമാണ്. ഒരു പക്ഷേ ഒരു ബാല മുരുകനാകാം. ഇന്ന് നമ്മുടെ ഈ ലോകത്തിലുള്ള എല്ലാ മുരുകഭക്തന്മാർക്കും വേണ്ടി നമ്മളെ ഉദ്ധേദിപ്പിക്കാൻ, നമ്മളൊരു ആധ്യാത്മതലത്തിലേക്ക് കൊണ്ടുപോകാനും വേണ്ടി വന്നിരിക്കുകയാണ് അദ്ദേഹം. ശ്രീ രജിത് കുമാർ, തൃശ്ശൂരിലാണ് അദ്ദേഹത്തിൻ്റെ വീട്. നിങ്ങളെപ്പോലെ നമ്മളെപ്പോലൊക്കെ ഒരു സാധാരണ വീട്ടിൽ ജനിച്ചു വളർന്ന് അവസാനം ഒരു 10-28 വയസ്സിൽ മുരുകൻ്റെ ഒരു ദർശനം കിട്ടുകയാണ്. അദ്ദേഹത്തിന് വളരെ മോഹങ്ങളാണ്. സിനിമയിൽ അവിടെ അഭിനയിക്കണമെന്ന് ആഗ്രഹമുണ്ട്, കാര്യം സുന്ദരനാണ്, അഭിനയിക്കണമെന്ന് ആഗ്രഹമുണ്ട്. പിന്നെ അദ്ദേഹത്തിന് കഥ എഴുതണമെന്ന് ആഗ്രഹമുണ്ട്, തിരക്കഥ എഴുതണമെന്ന് ആഗ്രഹമുണ്ട്. അങ്ങനെ അതിൽ കൂടി പ്രസിദ്ധനാകണമെന്നും മോഹൻലാലിൻ്റെ മമ്മൂട്ടിയോടൊപ്പം പോയി കസേരയിൽ ഇരിക്കണമെന്നൊക്കെയുള്ള സാമാന്യമായ ആഗ്രഹങ്ങളും മോഹങ്ങളും ഉള്ള ഒരു സാധാരണ ചെറുപ്പക്കാരൻ അങ്ങനെ ഒരു സുപ്രഭാതത്തിൽ ഒരു ദർശനം കിട്ടുകയാണ്. സ്വപ്നത്തിൽ കൂടെ പറയുകയാണ്, നീ 30-ാമത്തെ വയസ്സ് മുതൽ എൻ്റെ സംരക്ഷണയിലായിരിക്കും, ഞെട്ടിപ്പോയി. അങ്ങനെ നമ്മളെങ്കിലും ആരെങ്കിലും പറയുമോ, അത് എനിക്ക് തന്നെ പേടിയാണ്. അങ്ങനെ അദ്ദേഹം വലിയ നിസ്സാരമായിട്ട് അദ്ദേഹം വീണ്ടും പിറ്റേന്ന് എഴുതി, അതൊന്ന് ഓർത്തിട്ട് അതങ്ങ് ഇഗ്നോർ ചെയ്ത് തിരക്കഥയൊക്കെ തുടർന്നുകൊണ്ട് എഴുതി, തിരക്കഥയും പിന്നെ എഴുതിക്കൊണ്ട് നടക്കുക. അപ്പോഴാണ് 2 വർഷം കഴിഞ്ഞപ്പോഴും വീണ്ടും ഒരു അരളിപ്പാട് കിട്ടുകയാണ്. അപ്പോൾ അദ്ദേഹം ആ കഥ അദ്ദേഹം തന്നെ നിങ്ങളോട് വളരെ കാര്യം, നമുക്ക് ഒരു പരമ്പര എടുക്കാനുള്ള സംഭവം, ഒരു പരമ്പരയല്ല, ജീവിതകാലം മൊത്തം പരമ്പര എടുത്തുകൊണ്ട് വരുന്ന ഓരോ അനുഭവങ്ങളും അദ്ദേഹം നമ്മൾക്കൊരു തിരക്കഥ പോലെ നമ്മുടെ മുമ്പിലുണ്ട്. ഏതായാലും വലിയൊരു കാര്യത്തിൻ്റെ തുടക്കമാണ്. ആ തുടക്കത്തിലേക്ക് നിങ്ങളെ ഇത് ചെയ്യുന്നു വളരെ സന്തോഷത്തോടെ, വളരെ അഭിമാനത്തോടെ, വളരെ ആത്മീയ ചിന്തയോടെ, ഭക്തി പുരസരം ഞാൻ അങ്ങേ ശ്രീ രജിത് കുമാറിനെ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പരിചയപ്പെടുത്തുകയാണ്. നമസ്കാരം സാർ. അങ്ങിന്ന് കേരള ആധ്യാത്മിക നവോത്ഥാന രംഗത്ത് ഉദിച്ചുയർന്നുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിത്വമാണ്. നമുക്ക് നഷ്ടപ്പെട്ടു പോയൊരു വലിയൊരു കോണ്ടിനൻസ് കുമരികാണ്ഡം എന്ന് പറയുന്ന ഒരു വലിയ എന്താണ് പിന്നെ ഒരു സ്ഥാപനം എന്നല്ല വേണമെങ്കിൽ വലിയൊരു സാമ്രാജ്യം തിരിച്ചു വരുന്നതിനുള്ള നാന്ദി കുറിക്കാൻ വേണ്ടി അദ്ദേഹത്തെ നിയമിച്ചിരിക്കുകയാണ് ശ്രീ മുരുകൻ. ശ്രീ മുരുകൻ്റെ ദർശനം കിട്ടിയ ഒരാളാണ് അദ്ദേഹം. അപ്പോൾ ശ്രീ മുരുകൻ്റെ ദർശനം കിട്ടിയതിനെക്കുറിച്ചും അദ്ദേഹം കുറേ 10-12 വർഷങ്ങൾക്ക് മുമ്പ്, 10-12 അല്ലേ, അദ്ദേഹം ഒരു 20 കൊല്ലമായിട്ട് ആ ദർശനത്തിൽ കൂടെ, ആ ദർശനത്തിൽ കിട്ടിയ അരളിപ്പാടിലൂടെ അദ്ദേഹം ഇങ്ങനെ യാത്രയാണ്. അതിനെക്കുറിച്ചൊന്നും ഞാൻ വിശദീകരിക്കുന്നില്ല, കാര്യം ഇത് ഇദ്ദേഹത്തെക്കുറിച്ച് ഒരുപാട് ചാനലുകൾ ഒരുപാട് പറഞ്ഞിട്ടുണ്ട്, എല്ലാവർക്കും അറിയാം. ഇനി ഒരു ആവർത്തന വിരസത വരുന്നതുകൊണ്ട് ഞാൻ പ്രധാനപ്പെട്ട 1-2 കാര്യങ്ങളിലേക്ക് നേരിട്ട് കടക്കുകയാണ്. അങ്ങ് പറയുന്നു, കുമരികാണ്ഡത്തിൻ്റെ തിരിച്ചു വരവിൻ്റെ ഒരു നാന്ദിയാണ് അദ്ദേഹത്തിൽ കൂടെ ഇപ്പോൾ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്. അത് എവിടെയെന്നും എങ്ങനെയെന്നുമുള്ള വിശദീകരണത്തിലാണ് അങ്ങ് നിൽക്കുന്നത്. അതിൽ കൂടെ പ്രവർത്തിക്കുന്ന അങ്ങയുടെ കൂടെ ആ ദർശനത്തിന് വേണ്ടി, ആ ദർശന ഭാഗ്യത്തിന് വേണ്ടി സഞ്ചരിക്കുന്ന ഒരുപാട് ആളുകൾ, അത് സുഹൃത്തുക്കളാണ്, ആധ്യാത്മിക ജീവികളാണ്, ആധ്യാത്മിക അന്വേഷണക്കാർ അവരൊക്കെയാണ്, എല്ലാം ഉണ്ടാകും, സങ്കരമാണല്ലോ എല്ലാമാർക്ക്. അപ്പോൾ എന്താണ് ശ്രീ മുരുകനിൽ നിന്ന്, ഭഗവാൻ മുരുകനിൽ നിന്ന് അങ്ങ് കിട്ടിയ അരളിപ്പാടും ആ യാത്രയും എന്താണ് എല്ലാമാർക്ക് എന്ന് നമുക്ക് ആദ്യം ഒന്ന് വിശദീകരിച്ചു വന്നാൽ നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി. നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഇതിലൊരു 2-3 ഘട്ടങ്ങളുണ്ട്. ഒരു 2013 തൊട്ട് 2017 വരെ, പിന്നെ അതിനുശേഷമുള്ളത്. ഈ 3 ഘട്ടങ്ങളുണ്ട് എൻ്റെ ആത്മീയ യാത്രയിൽ. 2014 തൊട്ട് 2017 വരെ, 2017 തൊട്ട് 2017 വരെ, 2017 തൊട്ട് അതിനുശേഷമുള്ള കാര്യം. അതിൽ 2014 തൊട്ട് 2013 വരെ എന്താണെന്നറിയാത്ത യാത്രകളായിരുന്നു. 2013 തൊട്ട് 2017 വരെ ഇതാണ് ദൗത്യം എന്ന് മനസ്സിലാക്കിയിട്ട് അതിനുള്ള തയ്യാറെടുപ്പുകളായിരുന്നു. 2017 ശേഷം എല്ലാമാർക്ക് സ്ഥാപിച്ച ശേഷം അതിൻ്റെ ഡ്യൂട്ടി ഭാവന ഡ്യൂട്ടികളിലൂടെ അതിൻ്റെ റിസൾട്ടിലൂടെ സഞ്ചാരമായിരുന്നു. അതിങ്ങനെ തുടർന്നുകൊണ്ട് പോകുന്നു ഭാവം സാധിച്ചിട്ട്. എൻ്റെ ഒരു ചെറുപ്പത്തിൽ 2004 ആ ടൈമിൽ 28-ാമത്തെ വയസ്സിൽ
എനിക്കൊരു സ്വപ്നം വരികയാണ്. ആ സ്വപ്നത്തിൽ ഞാൻ സാധാരണ ഒരു മനുഷ്യനാണ്, ഇപ്പോഴും അന്നും നോക്കുക, അന്നൊരു നമ്മൾ കളിച്ച് കളന്ന് നടക്കണ ഒരു പ്രായഘട്ടത്തിൽ എനിക്കൊരു സ്വപ്നം വരികയാണ്. ഞാൻ ഒരു വെളിച്ചം എന്നോട് പറയുകയാണ്, ഞാൻ മുരുകനാണ്, 30 വയസ്സ് ശേഷം നീ എൻ്റെ സംരക്ഷണയിലായിരിക്കും. അതായത് ആദ്യത്തേത് ഒരു കൗതുകം അത്ഭുതമൊക്കെ തോന്നി അത് കണ്ടപ്പോൾ. കാരണം ഇങ്ങനൊരു സ്വപ്നം സാധാരണ വരേണ്ടതല്ലോ. നമ്മൾ ആദ്യമായിട്ട് ഞാൻ പഴനിയിൽ പോയി, നമുക്ക് അറിയണം ആഗുരു ക്ഷേത്രം മുരുകക്ഷേത്രം പഴനിയാണ്, അവിടെ പോയിട്ട് പോയി തൊഴുതു വന്നു. ഞാൻ അങ്ങനെ അമ്പലങ്ങളിൽ പോകുന്ന ആളൊന്നും ആയിരുന്നില്ല, അപ്പോൾ ആ പഴനിയിൽ പോയി തൊഴുതു വന്നു. പക്ഷേ അതങ്ങനെ വിട്ടു, നമ്മൾ വീണ്ടും നോർമൽ ലൈഫിലേക്ക് പോയി. പക്ഷേ എവിടെ മനസ്സിൻ്റെ ഉള്ളിൽ അത് കിടക്കണ്ടായിരുന്നു, 30 വയസ്സിൽ എന്ത് സംഭവിക്കും. കാരണം 30 വയസ്സിന് ശേഷം നീ എൻ്റെ സംരക്ഷണമായിരിക്കും എന്ന് പറയുമ്പോൾ 30-ാമത്തെ വയസ്സിൽ എന്ത് നടക്കും എന്നുള്ളൊരു ആകാംക്ഷ, ഒരു കൗതുകമൊക്കെ എൻ്റെ മനസ്സിൻ്റെ ഉള്ളിലുണ്ടായിരുന്നു. പക്ഷേ അതൊക്കെ വിട്ട് നോർമൽ ലൈഫിലേക്ക് വന്നു. പക്ഷേ 30-ാമത്തെ വയസ്സിൽ ആ ഒരു കാര്യം നടന്നു. ഇതത്ര സീരിയസ് ആയിട്ടൊന്നും എടുത്തിട്ടില്ല, തീർച്ചയായിട്ടും. പക്ഷേ എവിടെ ഒരു 30-ാമത്തെ വയസ്സിൽ എന്ത് നടക്കുന്ന പക്ഷെ 30-ാമത്തെ വയസ്സിൽ അപ്പൊ പക്ഷെ അത് നടന്നു, അതിനെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട്. അതെന്താന്ന് വെച്ചാൽ ഒരു ദിവസം രാത്രി ഞാൻ 9 ഉണ്ടാവും കടക്കണു, കടക്കാൻ വരുന്നു, ഞാൻ അമ്മയുള്ളു, കല്യാണം കഴിഞ്ഞിട്ടില്ല അന്ന്. അപ്പോൾ അമ്മ ഉറങ്ങി, ഞാൻ എൻ്റെ റൂമിൽ പോയിട്ട് വാതിലൊക്കെ അടുത്ത് ഫാനൊക്കെ ഓൺ ചെയ്ത് ബെഡിൽ കടന്നത് ഓർമ്മയുള്ളു. പെട്ടെന്ന് ബോഡി സെമി പാരലൈസ് ആയി, കൈ അനക്കാൻ പറ്റില്ല, കാലനക്കാൻ പറ്റില്ല, കണ്ണ് തുറക്കാൻ പറ്റില്ല. പക്ഷെ എനിക്ക് ചുറ്റുള്ളതൊക്കെ അറിയാം, ഫാൻ കറങ്ങണ സൗണ്ട് അറിയാം, എല്ലാം അറിയാം. പെട്ടെന്നൊരു കുട്ടി അടുത്ത് നിൽക്കുന്ന ഒരു ഫീല്. എന്നിട്ട് ആ കുട്ടി എൻ്റെ പേര് വിളിച്ച് ഞാനൊരു മന്ത്രം പറയാം 3 വട്ടം ചൊല്ലണം എന്ന് പറഞ്ഞിട്ട് എന്തോ ഒരു കാര്യം എൻ്റെ കാതിൽ പറയുന്നുണ്ട്. ഞാൻ നാവുകൊണ്ട് റിപ്പീറ്റ് ചെയ്യണ കാര്യം എനിക്കറിയാം, പക്ഷെ മെമ്മറിയിലില്ല. ഇന്ന് ആ മന്ത്രം എൻ്റെ മെമ്മറിയിലില്ല. 3 വട്ടം കഴിഞ്ഞപ്പോൾ ആ കുട്ടി പോയ പോലൊരു ഫീലിംഗ്, നടന്നു പോണ പോലൊരു ഫീലിംഗ്. ഒരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ബോഡി നോർമലായി. ഞാൻ അങ്ങനെ എണീറ്റിരുന്നു, പിന്നെ അങ്ങനെ വീണ് കിടന്നുറങ്ങി. കാലത്ത് എണീറ്റപ്പോഴാണ് ഇതൊക്കെ വീണ്ടും റീകളക്ട് ചെയ്യണം, ഇങ്ങനൊരു സംഭവം നടന്നില്ല. അപ്പോൾ പെട്ടെന്ന് മനസ്സിലാവണം 30-ാമത്തെ വയസ്സ് എന്ന് പറഞ്ഞത്. ആ അത് കണക്റ്റഡായി, എന്തോ ആ ഒരു സംഭവം നടന്നു കഴിഞ്ഞു. പിന്നെ എന്ത് അല്ല മന്ത്രം അന്നേരം ഓർമ്മ വന്നോ? അന്നുമില്ല ആ മന്ത്രം. അപ്പോൾ പക്ഷെ അത് കഴിഞ്ഞിട്ട് 30-ാമത്തെ വയസ്സ് കഴിഞ്ഞ് പിന്നെ വീണ്ടും ബാക്ക് ടു നോർമൽ ലൈഫ്. പക്ഷെ ഒരു 32-ാമത്തെ 33-ാമത്തെ വയസ്സിലാണ് അടുത്തൊരു ചേഞ്ച്. ഒരു പഴനിയിൽ ഒരു ഞാൻ അത് സ്വപ്നമാണ്, ഒരു ഞാൻ പഴനിയിൽ തൊഴാൻ പോണു, തൊഴുത് നിൽക്കുമ്പോൾ പെട്ടെന്ന് ഡോറുകളൊക്കെ അടയ്ക്കണു, എല്ലാവരോടും പുറത്തേക്ക് പോകാൻ പറയണു. ഞാൻ എല്ലാവരെയും വേഗം ആ ജീവനക്കാരൊക്കെ പറയണു വേഗം പോകും വേഗം പോകുമെന്ന് പറയുന്നുണ്ട്. ഞാനും പുറത്തേക്ക് കടന്നു, വഴി അറിയാണ്, തപ്പി തടഞ്ഞ് ബാക്ക് സൈഡിലെത്തുന്നു പഴയുടെ. അവിടെ സൈഡിൽ കൂടെ ഒരു പാറയമ്മ വെട്ടിയ വഴി കാണുന്നു, ആ വഴി കൂടെ നടന്നുകൊണ്ട് ഒരു ഗുഹയിലെത്തുന്നു. അപ്പോൾ ആരും എന്നോട് പറയുന്നുണ്ട്, ബോഗർ മഹർഷി വെച്ച 2-ാമത്തെ വിഗ്രഹം ഇവിടെയാണ് ഇരിക്കുന്നത്. ഇത് ആ സ്വപ്നം കഴിയണു. ആ പാറമ്മ ഒരു കുരങ്ങനൊക്കെ ഇരിക്കുന്നുണ്ട്. ഈ ബോഗർ മഹർഷി ആരാണെന്ന് എനിക്കറിയില്ല, 2-ാമത്തെ വിഗ്രഹത്തിൻ്റെ കാര്യം അറിയില്ല. ഈ സംഭവമൊക്കെ വീണ്ടും ഇങ്ങനെ മനസ്സിന് ഇതുകൊണ്ട് നിൽക്കുക. കാരണം ഈ തുടർച്ചയായി 1-2 കാര്യങ്ങൾ കഴിഞ്ഞുവല്ലോ, അപ്പോൾ ഇത് എന്തുകൊണ്ട് എന്നുള്ളൊരിതുണ്ട്. അപ്പോൾ ഞാൻ അപ്പോൾ അതിൻ്റെ ഇടയിൽ ഞാൻ ഇടയ്ക്ക് പഴനി പോകാറുണ്ട്. അതിന് ശേഷം ഈ കുട്ടി വന്ന ശേഷം ഇതിലെന്തോ ഉണ്ട് എന്നുള്ളൊരു തിരി ഇടയ്ക്ക് പഴനി പോകും. അപ്പോൾ അവിടെ എനിക്കൊരു മഹാലിംഗം എന്ന് പറഞ്ഞൊരാളെ പരിചയമുണ്ടായിരുന്നു, അവിടുത്തെ ജോലിക്കാരനാണ്, ബാർബറാണ് ദേവസ്വത്തിൽ. ആൾ ആ സമയത്ത് എന്നെ വിളിക്കുകയാണ്, എൻ്റെ കല്യാണമാണ് പഴനിയിലേക്ക് വരണം എന്ന് പറഞ്ഞിട്ട്. അപ്പൊ ഇതൊരു ഭഗവാന്റെ ഒരു വിളിയായിട്ട് എനിക്ക് തോന്നി. അപ്പൊ ഞാൻ ആളോട് ചോദിച്ചു, ബാക്ക് സൈഡിൽ എന്തെങ്കിലും വഴിയുണ്ടോ ഇറങ്ങിപ്പോവാൻ? അപ്പൊ ആള് പറഞ്ഞു, നമ്മളെ ആൾക്കാർക്കൊക്കെ വരാൻ പറ്റാത്ത വഴി, അപ്പൊ ഒരു വഴിയുണ്ട്, ആ വഴി കൂടെയാണ് ഭഗവാനെ തീർത്ഥം കൊണ്ടുവരിക എന്ന് പറഞ്ഞു. അപ്പൊ ഒന്നുകൂടി ആകാംക്ഷ, അവിടെ ചെന്ന് ഞാൻ അപ്പൊ രാത്രിയിലാണ് കല്യാണം, പകലെത്തി. ഞാൻ എൻ്റെ ഒരു കൂട്ടുകാരുണ്ട്, കൂട്ടിയിട്ട് അവിടെ എത്തണം. ഞാനിത് ഭഗവാനെ തൊഴുതിട്ട് അത് അന്വേഷിക്കാന്ന് വിചാരിച്ചു നിന്ന്. പക്ഷെ തൊഴുത് ഉച്ചയ്ക്കേ നിൽക്കണേ, തൊഴുത് നിൽക്കുമ്പോൾ പെട്ടെന്ന് എല്ലാവരും പുറത്തേക്ക് പോകത്തേക്ക് അമ്പലം അടയ്ക്കാറായത്. ഇതല്ല ഞാൻ ഒരാഴ്ച മുമ്പ് കണ്ടത്, സെയിം സാധനം. അതേപോലെ തന്നെ ആൾക്കാർ വന്നിട്ട് പുറത്തേക്ക് പോകത്തേക്ക് റിയാലിറ്റി. ഞാൻ ആകെ ഷോക്കായി, ഇതൊന്നുമല്ല ഞാൻ കണ്ടത്. അപ്പൊ ഞാൻ ചോദിച്ചു, പഴനിയിൽ ഒരിക്കലും കാലത്ത് 6 മണിക്ക് അമ്പലം തുറന്നു കഴിഞ്ഞാൽ രാത്രി 9 മണി വരെ അടക്കില്ല. നമ്മുടെ കേരളത്തിലെ പോലെ ഉച്ചയ്ക്ക് അടക്കുന്ന പരിപാടി ഇല്ല, തുടർച്ചയായിട്ട് ഇങ്ങനെ തുറന്നിരിക്കും. അപ്പോൾ ഞാൻ ഈ സമയത്ത് എന്താ അമ്പലം അടയ്ക്കണ വെച്ചാൽ, ഇന്ന് സൂര്യസംഹാരമാണ്, ഉച്ചയ്ക്ക് നട അടച്ചു കഴിഞ്ഞാൽ ഭഗവാൻ താഴ്ത്തേക്ക് ഇറങ്ങി ഗിരിവീത് ചുറ്റി വന്ന് അസുരനെ കൊന്ന് തിരിച്ച് ഭഗവാൻ തിരിച്ച് രാത്രി 12-11 ആകുമ്പോൾ കയറി വരിക, എന്നിട്ട് വീണ്ടും നട തുറന്ന് പൂജിച്ചിട്ട് നട അടയ്ക്കുന്നു. അപ്പോൾ ഇത് ഞാൻ കണ്ടതാണല്ലോ, അപ്പോൾ ബാക്കിയുള്ളത് ശരിയാവണ്ട. ഞാൻ ബാക്കിലേക്ക് പോയി, ബാക്കിലേക്ക് പോയപ്പോൾ ഇറങ്ങാൻ നോക്കുമ്പോൾ അവിടെ ഒരു വഴി കണ്ടു ഇറങ്ങി. അപ്പോൾ ഞാൻ ഇറങ്ങാൻ നോക്കുമ്പോൾ സെക്യൂരിറ്റിക്കാരൻ പറഞ്ഞു അത് പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു സ്വപ്നം കണ്ടിട്ടാണ് വരണതെന്നൊക്കെ പറഞ്ഞപ്പോൾ സെക്യൂരിറ്റിക്കാർ പൊക്കോളാൻ പറഞ്ഞു.
താഴ്ത്തേക്ക് ഇറങ്ങി. താഴ്ത്തേക്ക് ഇറങ്ങിയപ്പോൾ അവിടെ സെക്യൂരിറ്റി ഓഫീസർ മൂന്നാല് സെക്യൂരിറ്റി ആയിരിക്കും. അവർ ചോദിച്ചത് എന്തിനാന്ന് ചോദിച്ചാൽ അവർ ഇങ്ങനെ വന്നതാണ്, സ്വപ്നം കണ്ടു വന്നതാണ്, പറ്റില്ല എന്ന് പറഞ്ഞു. ഞാൻ വീണ്ടും നിർബന്ധിച്ചു. ആള് പറഞ്ഞു മഴ ചാറുണ്ട്, അപ്പം നിങ്ങൾ ഇറങ്ങിപ്പോയിട്ട് വീണ് കഴിഞ്ഞാൽ വഴിക്ക് വീണ് വല്ലതും പറ്റിക്കഴിഞ്ഞാൽ എൻ്റെ ഉത്തരവാദിത്തമാണ്. അതുകൊണ്ട് ഒരിക്കലും പറ്റില്ല, കുറേ വട്ടം പറഞ്ഞു, രക്ഷയില്ല. ശരി, അവസാനം അത് പറഞ്ഞു, ഭഗവാൻ പറഞ്ഞിട്ടാ വന്നിരിക്കണേ, നിങ്ങൾ കടത്തി വീട്ടിലേക്ക് വേണ്ട, ഞാൻ തിരിച്ചു പോകാന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് തിരിഞ്ഞു പോയി പാളനെ വിളിച്ചിട്ട് പൊക്കോളം പറഞ്ഞു. അതും എനിക്കൊരു അത്ഭുതമായി, ഇല്ലെങ്കിൽ ഞാൻ അങ്ങനെ പോയി ഇതൊക്കെ കഴിഞ്ഞേനെ എന്നൊരു യാത്ര. പക്ഷെ അദ്ദേഹത്തിന്റെ ദുസൂചന അനുഭവപ്പെട്ടതാണ്, എന്തെങ്കിലും ഉണ്ടാവും. പക്ഷെ ആളത് പറയേണ്ട ആവശ്യമില്ല, ആളെ ഇറക്കി, ഞാൻ ഇറങ്ങിപ്പോയി. ഇറങ്ങിപ്പോയിട്ട് എനിക്ക് ഗുഹ കണ്ടുപിടിക്കാൻ പറ്റിയില്ല. അപ്പൊ എന്റെ കൂട്ടുകാരനുണ്ട്, ഞാനപ്പോ ഇത് ഈ ഭോഗർമഹർഷി ആരും അത്രയും കാര്യങ്ങളൊക്കെ അറിയണമല്ലോ. അപ്പൊ ഞങ്ങൾ എന്നിട്ട് താഴ്ത്തറ ഒരു കുതിരവണ്ടി വിളിച്ച് ഏറ്റവും ഫ്രണ്ടിലെത്തി. ഇനി എന്ത് ചെയ്യും, ആരോട് ചോദിക്കണം, ആകെ കൺഫ്യൂഷനാ. അപ്പോഴാണ് അവിടെ ഒരു മ്യൂസിയം എന്ന് പറഞ്ഞിട്ട് പഴനി ദേവസ്വത്തിന് മ്യൂസിയം കാണും. താഴത്ത് അങ്ങനെ ആരും കണ്ടിട്ട് കൂടി ഉണ്ടാവില്ലേ, ചെറിയൊരു ബോർഡ് ഉണ്ട്. അപ്പൊ ഞാൻ വിചാരിച്ചു മ്യൂസിയത്തിലുള്ള ആൾക്കാർക്ക് ഇതിന്റെ ചരിത്രങ്ങളൊക്കെ അറിയാലോ. അപ്പൊ ഞാൻ വെറുതെ കയറി ചെന്ന് ഞങ്ങൾ ആളോട് ഇതിനെ കുറിച്ച് ചോദിച്ചു. ഇങ്ങനെ ബോഹർമഹർഷി ആരാണ്, രണ്ടാമത്തെ വിഗ്രഹത്തിൽ തന്നെ അങ്ങനെ ഒരു കഥയുണ്ടോ എന്നൊക്കെ ചോദിച്ചപ്പോഴാണ് ആള് ബോഹർമഹർഷി ആരാണെന്ന് പറഞ്ഞു തരണത്. അല്ലെ, രണ്ടാമത്തെ വിഗ്രഹം അങ്ങനെ ഉണ്ടെന്നുള്ള കാര്യം അങ്ങനെ സ്വപ്നത്തിൽ പറയുന്നു. രണ്ടാമത്തെ വിഗ്രഹം വെച്ച സ്ഥലം എന്ന് പറയുന്നത് അവിടെ പോകണമെന്ന് പറഞ്ഞു. ആ പോകണമെന്ന് പറഞ്ഞു. അപ്പൊ രണ്ടാമത്തെ വിഗ്രഹം എന്താണ്, ബോഹർമഹർഷി ആരാണെന്ന് ചോദിക്കുമ്പോഴാണ് അദ്ദേഹം ബോഹർമഹർഷിയെ കുറിച്ച് പറയുന്നത്. ബോഹർനാഥർ സിദ്ധർ, 18 സിദ്ധന്മാരിൽ ഒരാളാണ്. അദ്ദേഹത്തിന്റെ ഗുരു അദ്ദേഹമാണോ? ഇദ്ദേഹത്തെയാണ് സ്ഥാപിച്ചിരിക്കുന്നത്. ഇപ്പോഴും ബോഹർനാഥർ സിദ്ധരാണ് പഴനിമലയിൽ വിഗ്രഹം പ്രതിഷ്ഠിച്ചിരിക്കുന്നത്. ഇപ്പൊ നമ്മുടെ തൊഴയുടെ വിഗ്രഹം. അദ്ദേഹം 18 സിദ്ധന്മാരിൽ ഒരാളാണ്. ഈ 18 സിദ്ധന്മാരാണ് ഇന്ത്യയിലത്തെ പ്രധാനപ്പെട്ട സിദ്ധന്മാർ. ഈ രജിത് ജി എന്ന് പറയുന്ന ആ വ്യക്തിത്വത്തിന്റെ ഗുരു ആരാണ്? ഇപ്പൊ എല്ലാം ഡയറക്ഷൻ അദ്ദേഹം മുരുകുമാനാണ്. ശരി, നമുക്ക് ഗുരുവില്ല, അദ്ദേഹം തന്നെ. ശിവഭഗവാന് വരെ ഗുരുവായിട്ടുള്ള ആളാ. അപ്പോ അപ്പോഴാണ് ബോഹർനാഥ് മഹർഷിനെ കുറിച്ചിട്ട് ഞാൻ മനസ്സിലാക്കുന്നത്. 18 സിദ്ധന്മാരുടെ ഒരാളാണ് അദ്ദേഹമാണ്. പഴനിമലത്ത് വിഗ്രഹം വെച്ചത് അത് നവപാഷാണാണ്, 9 വിഷാണത്. അത് കൂട്ടിച്ചേർത്ത് പ്രത്യേക ഔഷധമായിട്ട് മാറും. എന്നിട്ട് ആ വിഗ്രഹം വെച്ച കൂട്ടത്തില് ഒരു വിഗ്രഹം, വേറൊരു വിഗ്രഹം ഉണ്ടാക്കി അദ്ദേഹം എവിടെയും മറച്ചു വെച്ചിട്ടുണ്ട്. ആ വിഗ്രഹം എടുക്കേണ്ട സമയത്ത് അദ്ദേഹം നിയോഗിക്കുന്ന ആളോ വരും. ആ മ്യൂസിയത്തെ ജീവനക്കാരൻ എനിക്ക് പറഞ്ഞുതരാണ്, അത് ഞാനാവാം നിങ്ങളാവാം. അല്ല, അപ്പൊ ഞാൻ ഈ കാര്യത്തിന് വേണ്ടിട്ടാ വന്നിരിക്കുന്നത്. അപ്പൊ ആളിത് പറയുമ്പോ എന്റെ ഉള്ളില് ഞാൻ വീണ്ടും തിരിച്ച് വീണ്ടും പഴനിമല കയറി. അപ്പൊ കയറി അവിടെ ഇരിക്കുമ്പോ അടുത്തത് എന്താന്ന് അറിയില്ല. അപ്പൊ അവിടെ കമ്മീഷനെ കണ്ടു, മെയിൻ ഉദ്യോഗസ്ഥനെ. ഞാൻ ചെന്നാ അദ്ദേഹത്തോട് ചെന്ന് പറയണു ഇങ്ങനൊരു സംഭവം എന്ന് പറഞ്ഞു. സാധാരണഗതിയിൽ ഒരു ചെറുപ്പക്കാരൻ വേറെ സ്റ്റേറ്റ് വന്നു ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ചെല്ലു പോന്ന് പറയണതിന് പകരം അദ്ദേഹം അവിടെ തന്നെ അവിടെ ഇരുത്തി. ഞാൻ അവിടെ നാളെ എനിക്ക് സ്ഥലം കാണിച്ചു തരണമെന്ന് പറഞ്ഞു. നാളെ സ്ഥലം കാണിച്ചു കൊടുത്തു. ആള് അത് കഴിഞ്ഞിട്ട് ആള് പരപ്പനങ്ങാട് ഉണ്ണീഷ പണിക്കർ എന്ന് പറഞ്ഞ വളരെ ഫേമസ് അദ്ദേഹത്തിന്റെ അടുത്ത് കേരളത്തിലേക്ക് വന്നു. അവര് കേരളത്തിൽ വന്നു ഒരാഴ്ച കഴിഞ്ഞത്. എന്നിട്ട് എന്നെയും കൊണ്ട് അങ്ങോട്ട് കൊണ്ടുപോയി യാത്രയുടെ ആരംഭം തുടങ്ങാം. അതിന്റെ ആ യാത്ര എന്താന്നുള്ളത് ഞാൻ എന്റെ പുസ്തകത്തിൽ രൂപം ഇങ്ങോട്ട് എഴുതിയിട്ടില്ല, കൂടുതൽ പറയാൻ പറ്റില്ല. അതുകൊണ്ട് അവിടെ ചെന്നു, അത് അദ്ദേഹം നോക്കിയിട്ട് ഇദ്ദേഹം ഞാൻ പറയണത് ശരിയാണെന്ന് പറയുന്നു. 18 ദിവസം വ്രതം ഇരിക്കുന്നു പഴനിമലയിൽ. 18 ദിവസം ശേഷം ഭഗവാൻ പറയണു നീ തിരിച്ചു പോകേണ്ട സമയമായി. ഞാൻ പറയണു അടുത്ത നിർദ്ദേശത്തിന് കാത്തു നിൽക്കാൻ പറയണു. 18 ദിവസം കഴിഞ്ഞ് ഞാൻ തിരിച്ചു വരുന്നു, എൻ്റെ ബാക്ക് ടു എൻ്റെ ജോലിക്ക്, നോർമൽ ലൈഫിലേക്ക് പോകണു. പക്ഷെ അവിടുന്ന് അങ്ങട് മാറി, കഥ മാറി. ആ മാറ്റത്തിന് മുമ്പ് ഒന്നുകൂടി ചോദിച്ചോട്ടെ, ഈ പഴനിമല നമ്മുടെ കേരളീയർക്ക് അത്ര കണ്ട ഒരു ഇതല്ലെങ്കിൽ പോലും കേരളത്തിൽ തെക്കൻ ജില്ലകളിലൊക്കെ കുറച്ചുകൂടെ അടുപ്പമാണ്. ഈ പഴനിമലയുടെ പ്രത്യേകത എന്താണ്, അല്ലെങ്കിൽ അവിടെ എവിടെയൊക്കെയാണ് പോകേണ്ടത്, എന്തെല്ലാം മലകളുണ്ട്, ഒന്ന് ബ്രീഫ് ചെയ്യാം അത്. പഴനിമല എന്ന് പറയുമ്പോൾ നമ്മൾ ചെല്ലുമ്പോൾ പഴനിമല ഏറ്റവും പ്രധാന ഇത് മുരുകഭവാന്റെ വിഗ്രഹമാണ്, നവപാഷാണം കൊണ്ടാണ് ഉദ്ദേശിക്കുന്നത്. ചൊവ്വാഗ്രഹത്തിൻ്റെ രശ്മികൾ കൂടുതൽ പതിക്കുന്നത് കൊണ്ടാണ് ഭോഗർസിദ്ര അവിടെ സെലക്ട് ചെയ്തിട്ടുള്ളത്. നവപാഷാണെന്ന് പറയുന്ന 9 വിഷം എന്ന് പറയുന്ന വല്ല പച്ചമരുന്നിന്റെ അങ്ങനെയുള്ള വല്ല പോയിസൺ 9 പച്ചമരുന്നിന്റെ പോയിസന്റെ പച്ചമരുന്നുണ്ടാക്കിയ വിഷം കൊണ്ടാണ് ഇത് മിക്സ് ചെയ്യുമ്പോൾ ഔഷധമായിട്ട് മാറും. അതിൽ ചൈനീസ് കെമിക്കലൊക്കെ ഉപയോഗിച്ചിട്ടുണ്ട്, കാരണം ഇദ്ദേഹം പലവട്ടം ചൈനയിലേക്ക് യാത്ര ചെയ്തത്. അതാണ് ഈ വിഗ്രഹത്തിൽ നിന്ന് ഈ പ്രസാദം എന്താണ് തീർത്ഥം കിട്ടുന്നതിനകത്ത് ദിവ്യഗുണമുണ്ടെന്ന് പറയുന്നത്, അഭിഷേകം കഴിക്കണം എന്ന് പറയുന്നത്. മനസ്സിലായി, അത് ഗ്രാനൈറ്റിനേക്കാളും കടുപ്പമാണ്, അത്രയും ഇതാണ്. പക്ഷെ ഒരു മനുഷ്യന്റെ ബോഡി മാതിരി പൂജാരിമാരോട് ചോദിച്ചറിയാം, ഞരമ്പുകളും ഒക്കെ ഫീൽ ചെയ്യും അത് തൊടുമ്പോ. അതായത് ഒരു മനുഷ്യൻ എങ്ങനെയാണ്, അതിന് പ്രത്യേകത വെച്ചാൽ ഒരു വേനൽക്കാലത്ത് ചൂട് വേർക്കും വിഗ്രഹം,
വേർക്കുമ്പോൾ അതിനും അറുമരുന്നായിട്ട് ഭോഗരമാധവൻ സിദ്ധർ അന്ന് ചെയ്തത് പുലിപ്പാണി സിദ്ധർ എന്ന് പറഞ്ഞ അദ്ദേഹത്തിന്റെ ശിഷ്യനോട് കൊടുമുടി എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്, 90 കിലോമീറ്ററുണ്ട്. അവിടുത്തെ കാവേരി നദിയിൽ ജലം കൊണ്ടുവന്ന് ദിവസവും വേനൽക്കാലത്ത് അഭിഷേകം ചെയ്യണം എന്ന് പറഞ്ഞു കൊടുത്തിട്ടാണ് അദ്ദേഹം ജീവസമാധിയായിട്ടേക്ക് പോകുന്നത്, ഹാസ്റ്റൽ ബോഡിക്ക് പോകുന്നത്. അദ്ദേഹം സമാധി അടഞ്ഞതും പഴനിയില്ല, അതിന്റെ താഴെയാണ്, ഈ വിഗ്രഹത്തിന്റെ താഴെയാണ് അദ്ദേഹത്തിന്റെ സമാധി. അദ്ദേഹം ഈ വിഗ്രഹം ഉണ്ടാക്കി കൊടുത്ത് അദ്ദേഹത്തിന്റെ ശിഷ്യന് പുലിപ്പാണി സിദ്ധർക്ക് കൊടുത്തിട്ട് നീയും നിന്റെ പരമ്പര ഇത് പൂജിക്കണം എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം സമാധി പൂജ ചെയ്യണത്. അത് അങ്ങനെ പല പ്രഭാഷണങ്ങളും ഞാൻ പറഞ്ഞുകൊണ്ട് ഈ പഴനിമല എല്ലാവരും ചെന്ന് സാധാരണ പഴനിമല ചെല്ലുന്നു, തൊഴുന്നു, തിരിച്ചു പോകുന്നു. പക്ഷെ അവിടെ ചെല്ലേണ്ട ചില സ്ഥലങ്ങളുണ്ട്, അവിടെ പലരും പോകാറില്ല. അതുകൊണ്ട് അവരുടെ യാത്രകൾ അല്ലെ ഭക്തിമാർഗത്തിലേക്കുള്ള അവരുടെ യാത്ര പൂർണ്ണമാകുന്നില്ല. അതുകൂടെ ഒന്നും ബ്രീഫ് ചെയ്യാം ഇവിടെയൊക്കെ പോകണം. അപ്പൊ ഈ അപ്പൊ നമ്മൾ ചെല്ലുമ്പോൾ ഭഗവാനെ പ്രാർത്ഥിക്കുക എന്നുള്ളതാണ് ഫസ്റ്റ് പഴനിയാണ്ടവരെ പ്രാർത്ഥന. രണ്ടാമത് ഭോഗരനാഥ സിദ്ധരുടെ സമാധി തൊട്ടപ്പുറത്തുണ്ട് പഴനിമലയിലെന്നാ. ശരിക്കും അത് സമാധി അല്ല, എൻട്രൻസ് പോയിന്റ് ആണ്, അയാൾ ഇറങ്ങിപ്പോയ എൻട്രൻസ് പോയിന്റ് ആണ്. സമാധി വിഗ്രഹത്തിന് താഴെയാണ്, അപ്പോ അവിടെ തൊഴണം. പിന്നെ താഴത്തേക്ക് ഇറങ്ങി വന്ന ഗിരിവലം ചെയ്യുക എന്നുള്ളത് പഴനിമലയുടെ വളരെ പ്രധാനപ്പെട്ട ഗിരിവലം. അതായത് പഴനിമല ഒരു ഉണ്ട്, അതിന് ചുറ്റൊരു റോഡുണ്ട്, 2.5 കിലോമീറ്റർ ആണ് അത്. അത് കാലത്തോ വൈകുന്നേരം പോയിട്ട് അതിന് ചുറ്റും ഒരു വലം വെക്കുക എന്നുള്ളത്, ഗിരി എന്ന് പറയാൻ പർവ്വതം മലയൊക്കെ അതിന്റെ വലയം ചെയ്യുക, ഒരുപാട് ദൂരം 2.5 കിലോമീറ്റർ. ഒരു ദിവസം കൊണ്ട് ഈ പരിപാടി ഒന്നും നടക്കത്തില്ല, പറ്റുമല്ലോ. അവര് ഒരിക്കുന്നത് 1 മണിക്കൂറുണ്ടാക്കുന്നത്, അത് കാലത്തല്ലെങ്കിൽ വൈകുന്നേരം ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര നമ്മുടെ ആൾക്കാരൊക്കെ കാറിനകത്ത് പോയി കറങ്ങി കറങ്ങി പറഞ്ഞതിന് വേണ്ടി പോയിട്ട് വരും അല്ലേ, അങ്ങനെ പോരാ. കാറിൽ പോകാൻ പറ്റില്ല, ഇപ്പോ കാറിന്ന് ഉള്ളിൽ കിടത്തില്ലേ, നടന്നു. അത് പറ്റും, 2.5 കിലോമീറ്റർ 1 മണിക്കൂറുണ്ടാക്കാൻ പറ്റും. പിന്നെ ഗിരിവലം ചെയ്തിട്ട് പിന്നെ താഴത്തൊരു തിരുവാൻകുടി എന്ന് പറഞ്ഞ ക്ഷേത്രമുണ്ട്, അവിടെയും തൊഴാം. അല്ലെങ്കിൽ ഇടുംബർ മല എന്ന് പറഞ്ഞ തൊട്ടപ്പുറത്ത്, അത് ഇടുംബർ മഹർഷി അല്ല, ഇടുംബർ എന്ന് പറയണത് ആ ഒരു കഥയുണ്ടായിരുന്നു ശരിക്കും. ആ കഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം അഗസ്റ്റ് മാഷയുടെ ശിഷ്യനായിരുന്നു അദ്ദേഹം ഇടുംബര്. അപ്പം ഒരു വർഷം ഒരു വട്ടം അഗസ്റ്റ് മാഷ പറയും ഒരു 2 മല എടുത്ത് സൗത്തിലേക്ക് വരാൻ പറയും. അദ്ദേഹം ഇവിടേക്ക് വരും, പഴനിയിലേക്ക് വരികയാണ്. എന്നിട്ട് ആ 2 മല അവിടെ വെക്കും. ആ വെച്ച് കഴിഞ്ഞിട്ട് അവിടെ കിടന്നുറങ്ങും. ഉറങ്ങിയിട്ട് എണീറ്റിട്ട് പോവാൻ നോക്കുമ്പോൾ എടുക്കാൻ നോക്കുമ്പോൾ പറ്റുന്നില്ല. അപ്പൊ നോക്കുമ്പോൾ ഒരു മലയുടെ മുകളിൽ ഒരു കുട്ടി ഓടി കളിക്കും. അപ്പൊ ആ കുട്ടിയായിട്ട് വാക്ക് തർക്കവും യുദ്ധവും ആ കുട്ടി ഇദ്ദേഹത്തെ വധിക്കും. അപ്പൊ ആ കുട്ടി മുരുകുവാനായിരുന്നു. അപ്പൊ അപ്പൊ അഗസ്ത്യ മോശം എന്ന് പറയും ഇദ്ദേഹം നല്ലൊരു മനുഷ്യനാണ്, എന്റെ ഭയങ്കര ഭക്തനാണ്, ശിഷ്യനാണെന്നൊക്കെ അവർ ജീവൻ കൊടുക്കും. ജീവൻ കൊടുത്തിട്ട് പറയും നീ എന്റെ അടുത്തിരിക്കേ, നീയാണ് എന്റെ ആദ്യത്തെ ഭക്തൻ, നമ്മൾ എത്ര ഭക്തനായാലും രണ്ടാമതാവുള്ളൂ, നിന്നെ വന്ന് തൊഴുതിട്ട് എന്റെ അടുത്ത് വന്നാൽ ഞാൻ കൂടുതൽ ഇഷ്ടാവും എനിക്ക് അവരെ എന്ന് പറഞ്ഞിട്ട് തൊട്ടടുത്ത് ഇരുത്തി എന്നാണ് ആ കഥ. അപ്പൊ ഇദ്ദേഹം തൊട്ടപ്പുറത്തെ മലയിലാണ് ഇടുംബർ മല. അപ്പൊ ഇടുംബർ മലയിൽ തൊഴാൻ പറ്റണവർക്ക് അവിടെ പോയി തൊഴാം, പക്ഷെ അവിടെ ഈ പടികൾ കാരണം അവിടെ ഇദ്ദേഹത്തെ കണ്ടിട്ട് പോകുന്നതാണോ കൂടുതൽ, അതാണ് അതിന്റെ ഐതിഹ്യം. അത് പലർക്കും അറിയില്ല ഐതിഹ്യം. അപ്പൊ ഇതിന് വേറൊരു കാര്യം ചെയ്തിട്ട് ഈ പഴനിമല എന്ന പടി കയറുമ്പോ പഴനിയുടെ സെന്ററിൽ എത്തുമ്പോൾ ഒരു ഇടുംബർ കോല് വെച്ചിട്ട് ഇവിടേക്ക് പോകാൻ പറ്റാത്തവര് ഇവിടെ തൊഴുതോട്ടെ എന്ന് വെച്ചിട്ട് ഇടുംബർ തൊഴുതിട്ട് അങ്ങോട്ട് പോകാൻ പറ്റൂ. പക്ഷെ ഈ മലയിൽ വൈകുന്നേരം പോണത് ഭയങ്കര ഒരു അനുഭൂതിയാണ് ഈ ഇടുംബർ മലയിൽ. ഇത്രയും കാര്യങ്ങളാണ് അവിടെ നമുക്ക് പ്രത്യേകിച്ച് പൂജകളൊക്കെ സാധാരണ തൊഴുക പിന്നെ അഭിഷേകമുണ്ട്, 6 അഭിഷേകമുണ്ട് അവിടെ. കാലത്ത് ഒരു 7 മണിക്കുണ്ട്, 7.5 മണിക്കുണ്ട്, 8 മണിക്കുണ്ട്, 9 മണിക്കുണ്ട്, ഉച്ചയ്ക്കുണ്ട്, 12 മണിക്കുണ്ട്, വൈകിട്ട് 5 മണിക്കുണ്ട്, രാത്രി 8 മണിക്ക് 8:30 ഉണ്ട്. അരമണിക്കൂറാണ് അഭിഷേക ടൈം. പഞ്ചാമൃതം പാലൊക്കെ ഉണ്ട്, അതിൽ പാട്ടൊക്കെ പാടിയിട്ടുള്ള ഒരു അഭിഷേകം. അതിന് ടിക്കറ്റ് കിട്ടും. അപ്പൊ ആ ടിക്കറ്റ് 150 രൂപയാണ് ആ ടിക്കറ്റ്. ആ ടിക്കറ്റ് എടുത്ത് കണ്ടാൽ നമുക്ക് അരമണിക്കൂർ ഇരുന്ന് ഭഗവാനെ തൊഴാം. ഞാൻ ഒരിക്കൽ മാത്രമേ പോയിട്ടുള്ളൂ, ഒരു ഷൂട്ടിങ്ങിന്റെ ഇടയിൽ നിന്നാണ് പോയത്. പോയി അവിടെ ചെന്നപ്പോൾ ഞാനെന്തോ സെലിബ്രേറ്റ് ചെയ്യാന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ ഓരോ മുക്കിന് അമ്പലത്തിന് അവിടെ ഇങ്ങനെ കൈനിട്ട് നിൽക്കുക, പ്രസാദം മേടിച്ചു തരാം അത് ചെയ്തരാന്ന് പറഞ്ഞ ഒരു പിരിവ് സംഘടന പോലെ എനിക്ക് തോന്നി. എനിക്ക് മുരുക ഭഗവാനോടുള്ള ഒരു ഒരു ഭക്തി അവിടെ ചിലപ്പോൾ ഇടുപറ്റി. അവിടെ ചെന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു ഇതുണ്ട് നമ്മുടെ വേറെ ചില അമ്പലങ്ങളിൽ ഇതുപോലെ ഉണ്ട്. പക്ഷെ പിന്നെ ഞാൻ മനസ്സിലാക്കി അതൊക്കെ വ്യാജമാണ്, അതിൻ്റെ ഒന്നും ആവശ്യമില്ലെന്നുള്ള കാര്യം മനസ്സിലാക്കി. ഏതായാലും അവിടുന്ന് അങ്ങനെ കണ്ട് പിന്നെ രണ്ടാമത്തെ ഈ സ്വപ്ന സാക്ഷാത്കാരം ഇവിടെ വെച്ച് നടക്കുന്നു. രണ്ടാമത് അവിടുന്ന് ഞാൻ തിരിച്ചു വന്നു, പണി തിരിച്ചു വന്നു. പിന്നെ എൻ്റെ ഒരു യാത്രയായിരുന്നു, എനിക്ക് സ്വപ്നത്തിൽ ഒരു മലകൾ കാണിക്കും, ഏതെങ്കിലും ഒരു മല കാണിക്കും, അതിൻ്റെ അടയാളങ്ങളൊക്കെ ഉണ്ടാവും. ഇവിടെ ഭോഗരനാഥസ്യത്തിന് തപസ് ചെയ്ത സ്ഥലമാണ്, ഇവിടെ പോയിട്ട് മുരുകുവാനെ പ്രാർത്ഥിക്കണം, ഇതാണ് ഉണ്ടാവുക. ഏത് എവിടെയാണെന്നൊന്നും എനിക്കറിയില്ല. അപ്പൊ ആ സമയത്ത് ഈ സ്ഥലത്തിനെ കുറിച്ചൊന്നും ഒരു ഇതുമില്ല, ഒരു മല അടയാളങ്ങൾ കണ്ടുപിടിച്ചോളാം. അതാണ് അത് അന്നും ഒന്നും ഒക്കെ അങ്ങനെ തന്നെയാ, സ്പൂൺ ഫീഡിങ് ഇല്ല. അപ്പോ ആ സമയത്ത് എനിക്കൊരു സെന്തിൽ എന്ന് പറഞ്ഞ സുഹൃത്തിനെ കിട്ടി പഴനി, കുറച്ച് സ്പിരിച്വൽ ആളാണ് ലെവല്. അപ്പൊ ഞാൻ ആളെ വിളിച്ച് പറയും സെന്തിലെ ഇങ്ങനെ സ്വപ്നം വന്നിട്ട് സ്ഥലം അറിയോ നോക്കാം എന്ന് പറയും. ഒരാഴ്ചയൊക്കെ കൂടുമ്പോ
സെന്തിലൊക്കെ കടയാണ്. അവിടെ ആയതുള്ള ആൾക്കാർ സാധനങ്ങൾ മേടിക്കാൻ വരും, അവർ സംസാരിച്ചിരിക്കും. ആത്മീയാകുമ്പോൾ ഇവിടെ കുറച്ച് ഇൻട്രസ്റ്റ് ഉള്ളവരും കൂടുതൽ സംസാരിക്കും. അപ്പൊ പറഞ്ഞു വരുമ്പോ ഈ മലയെ കുറിച്ചിട്ട് അയാൾ പറയും. അപ്പൊ ചെന്തിൽ എന്നെ വിളിക്കും, ജി ആ അടയാളങ്ങളൊന്ന് പറഞ്ഞെന്ന് പറയും. അടയാളം ഒരു ഇയാളോട് ചോദിക്കുമ്പോ കറക്റ്റ് ആവും. അപ്പൊ ഇതേതാ സ്ഥലം, എന്റെ ഗ്രാമത്തിലാണ് ഇരിക്കണമെന്ന്. തമിഴ്നാടിന്റെ ഉള്ളിൽ ഏതൊരു ഗ്രാമമാവും. ഞാനും ചെന്തിലും കൂടി ബസ് കയറി അങ്ങോട്ട് പോകും. അവിടെ ചെല്ലുമ്പോ ഞാൻ കണ്ടതൊക്കെ ഉണ്ടാവും. അവിടെ പ്രാർത്ഥിക്കും, എന്താ എക്സാക്ട്ലി എല്ലാം ഉണ്ടാവും. പ്രാർത്ഥിച്ച് തിരിച്ചു വരും, അടുത്ത സ്ഥലത്തേക്ക് വിടും. ഇങ്ങനെ ഒരു വല്ലാത്തൊരു യാത്രയായിരുന്നു. കാടും മലകളും ഗുഹകളും നദികളും കാണും. 2005 to 2013 മടുപ്പ് തോന്നിയിട്ടില്ല, ആവേശമായിരുന്നു. ഈ പറഞ്ഞ സ്ഥലം എവിടെ കണ്ടുപിടിക്കണമെന്നുള്ളൊരു വ്യഗ്രത ആയിരുന്നു. അതിന് വേറൊരു കാര്യം, ആ സമയം ഒരു 2010 വേറൊരു കാര്യം ഉണ്ടായിരുന്നു. ഞാൻ സിനിമയ്ക്ക് കഥ എഴുതാന്നുള്ള മോഹൻലാലിന്റെ വലിയ ആരാധകനാണ്. മോഹൻലാല് അങ്ങയുടെ ഇതിന് വന്നിട്ടുണ്ട്, കണ്ട് സംസാരിച്ചിട്ടുണ്ട്. അങ്ങേരും ഒരു അതൊക്കെ ഇപ്പോൾ ഞാൻ കേട്ടിട്ടുണ്ട്. ഞാൻ ഒരുപാട് പ്രഭാഷണങ്ങൾ അങ്ങേടെ കേട്ടിട്ടുണ്ട്, ധാരാളം പ്രഭാഷണങ്ങൾ. കൊണ്ട് നമ്മളിപ്പോഴാണ് അങ്ങ് ആരാണെന്നൊക്കെ മനസ്സിലാക്കുന്നതാണ്. വൈകിപ്പോയി, വൈകി വന്ന വിവേകമാണ് കേരളീയർക്ക് വന്നത് എനിക്ക് തോന്നുന്നു. അല്ല, തമിഴിലൊക്കെ അങ്ങ് വളരെ പ്രശ്നമായി. 2017 തൊട്ടൊക്കെ തമിഴ്നാട്ടിൽ ഞാൻ ഇന്റർവ്യൂ ധാരാളം വന്നിട്ടുണ്ട്, ആസ്ട്രേലിയയിൽ ഇന്റർവ്യൂ ഒക്കെ വന്നിട്ടുണ്ട്. പക്ഷെ കേരളത്തിൽ ഒരു കൊല്ലമായിട്ടുള്ളൂ ഇന്റർവ്യൂ കൊടുത്തു തുടങ്ങിയിട്ട്. അതുവരെ സൈലന്റ് ആയിട്ടിരിക്കുന്നത് കേരളത്തില്. പക്ഷെ ഇന്റർവ്യൂ കൊടുത്തപ്പോ എന്നെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ഒരുപാട് ആൾക്കാർക്ക് അത് ഇഷ്ടമുണ്ട്. കേരളത്തില് ഈ ഇതൊരു പ്രയാണമാണല്ലോ, സത്യം തേടിയുള്ള പ്രയാണം. പണ്ട് ശങ്കരാചാര്യ പോലെയോ അല്ലെ ശ്രീബുദ്ധന്റെ പ്രയാണം പോലെയോ ഏതോ ഒരു പൊരുൾ തേടി അല്ലെങ്കിൽ ഒരു സത്യം തേടി ഒരു ആധ്യാത്മിക വഴിയിലൂടെയുള്ളൊരു യാത്രയാണ്. കയ്യിലൊന്നുമില്ല, പണമില്ല, മനസ്സിൽ കുറച്ച് മുരുകന്റെ ഭക്തിയുണ്ട്, വിശ്വാസമുണ്ട്, സമർപ്പണ ബോധമുണ്ട്, ഇതെല്ലാം വെച്ച് അത് നടക്കുക ഒന്ന് രണ്ട് സുഹൃത്തുക്കളുമായിട്ട്. അന്നേരമൊക്കെ പണം എവിടെയെങ്കിലുമൊക്കെ വരുന്നു, വണ്ടി യാത്രയ്ക്കുള്ള കിട്ടുന്നുണ്ട്. ആ പ്രയാണത്തിൻ്റെ ഒരു ഒരു ഘട്ടം കഴിഞ്ഞ് ആദ്യമേ അത് ആ ബുക്ക് വായിക്കുക. അങ്ങയുടെ ബുക്ക് ഞാൻ വായിക്കുകയുണ്ടായി. അത് ഞാൻ ഇവർക്ക് വേണ്ടി പരിചയപ്പെടുത്താം പിന്നെ. ആ ബുക്കിൽ കൂടെ ആ ബുക്കൊരു ത്രില്ലറാണ് കേട്ടോ, ത്രില്ലർ നോവൽ പോലെ വായിച്ചത്. ഞാനത് ഒരു തവണ വായിച്ചിട്ട് എനിക്ക് ആദ്യമേ ഒന്നും പിടികിട്ടിയില്ല. ആദ്യമേ ഒരു പൂർണ്ണമായ ഒരു ഒരു സമർപ്പണ ബുദ്ധിയോടുകൂടിയല്ല ഞാൻ വായിച്ചത്. പക്ഷെ പിന്നെ അത് വായിച്ചപ്പോഴാണ് ഞാൻ മനസ്സിലാക്കിയത് ഇദ്ദേഹം പോയ വഴി എന്തോന്നു. നമുക്ക് സങ്കല്പിക്കാൻ ലോകമാകെ ആസ്ട്രേലിയയിലെ ഒരു ഭൂഖണ്ഡത്തിലൊരു അതുണ്ട് അവിടെ സ്ഥാപിക്കുക, എന്നിട്ട് ലണ്ടനിൽ കൊണ്ടുപോയി ഈ കിങ്ഡം സ്ഥാപിക്കുക എന്നൊക്കെ പറഞ്ഞാൽ എന്താണ് ഒരു പിടി. പക്ഷേ ഇപ്പോഴും ഞാൻ കൺഫ്യൂഷനല്ല, ഇത് വിശ്വസിക്കേണ്ടതാണ്. പക്ഷേ വിശ്വസിക്കാനാവാത്ത അതിശയോക്തികളാണെല്ലാം, പക്ഷേ സംഭവിച്ചുകൊണ്ടിരിക്കുക ഇപ്പോഴും. ഇനി നമ്മൾ റിസർച്ച് ചെയ്ത് പോയി കഴിഞ്ഞാൽ ആസ്ട്രേലിയയിലെ അബോർജിൻസ് എന്ന് പറഞ്ഞ വിഭാഗമുണ്ട്, അവരുടെ പല വാക്കുകളും തമിഴ് ഭാഷയായിട്ട് കണക്റ്റഡാണ്. അവിടെ നമുക്ക് വിഗ്രഹമൊന്നുമില്ല, ഒരു ഒരു തിരശ്ശീല മാത്രം മൂടിയിരിക്കണല്ലോ. അത് കൊല്ലത്തിൽ ഒരിക്കലും പുറത്തെടുക്കുള്ളൂ. നമ്മൾ അവിടെ നിന്ന് പ്രാർത്ഥിക്കുക. ബോഗർനാഥ സിദ്ധർക്ക് ഗുരു ബാബാജി ശിഷ്യനാവണത് അവിടെ വെച്ചിട്ടാണ്. ഇത് മാത്രമല്ല, നമുക്ക് ഇന്നറിയാത്ത ഇപ്പം നമ്മളിപ്പോൾ റിസർച്ച് ചെയ്യുന്ന ഡാർക്ക് എനർജി, ഡാർക്ക് മാറ്റർ കാര്യങ്ങളൊക്കെ ഉപയോഗിച്ചിരുന്ന ആൾക്കാരായിരുന്നു. അപ്പോൾ അത്രയും ഡെവലപ്മെൻറ്റ്. നമുക്കൊരു ഹിസ്റ്ററി ഉണ്ട്. ഇപ്പം നമ്മൾ പഠിക്കുന്ന ഹിസ്റ്ററി എന്ന് പറഞ്ഞാൽ പ്രളയത്തിന് ശേഷമുള്ള ഹിസ്റ്ററിയാണ്. പ്രളയത്തിന് മുമ്പൊരു ഹിസ്റ്ററി ഉണ്ട്, അത് ഈ കുമാരി കണ്ടാണ്. ഇത് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഡാർക്ക് എനർജിയൊക്കെ അന്നുണ്ട്. അവര് നമ്മളുകളിൽ യൂസ് ചെയ്ത് അത് ഉപയോഗിക്കണമെന്നാണ് അവർക്ക് ഉപയോഗിച്ച് തുടങ്ങിയിട്ടില്ല. അവർ റിസർച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് മുരുകയുഗമാണ്. അതെങ്ങനെ കണക്റ്റഡ് ആന്ന് വെച്ചാൽ കാർത്തിക നക്ഷത്രം കൂട്ടം, പ്ലീഡിയസ് സ്റ്റാർ ക്ലസ്റ്റർ അങ്ങനെ ഇംഗ്ലീഷിൽ പറയും. അവിടുന്നുള്ള എനർജി ധാരാളം വന്ന് അതിൻ്റെ ആസ്ട്രൽ എർത്തിൽ എഫക്റ്റ് ചെയ്ത് കുറച്ച് കാലം കഴിഞ്ഞാൽ ഫിസിക്കൽ എർത്തിൽ എഫക്റ്റ് ചെയ്തിട്ട് അങ്ങനെ മുരുകയുഗം സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്.